പ്രതിലിപിയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരു സങ്കീർത്തനം പോലെ അന്നയെയും ദസ്തയെവിസ്കയെയും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ച പെരുമ്പടവും ശ്രീധരൻ മാഷാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അഭയം, അരൂപിയുടെ മൂന്നാം പിറാവ്, ഇങ്ങനെ അനേകം കൃതികൾ മലയാളത്തിന് സമ്മാനിച്ച നമ്മുടെ പ്രിയ എഴുത്തുകാരനെ നമുക്ക് കാണാം. വായനക്കാർ നെഞ്ചിലേറ്റിയ 100-ലധികം പതിപ്പുകൾ പിന്നിട്ട ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലാണ് പെരുമ്പടവം ശ്രീധരൻ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളി ആദ്യം ഓർക്കുക. അഭയം, അഷ്ടപതി, അന്തിവെയിലിലെ പൊന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ, അരൂപിയുടെ മൂന്നാം പ്രാവ് തുടങ്ങിയ അനവധി മികച്ച നോവലുകളും ഒരുപാട് നല്ല ചെറുകഥകളും മലയാളിക്ക് സമ്മാനിച്ച പെരുമ്പടവത്തിൻ്റെ ചില കൃതികളെ ആസ്പദമാക്കി സിനിമകളുണ്ടാവുകയും അവ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, മലയാറ്റൂർ പുരസ്കാരം തുടങ്ങിയ അനവധി അംഗീകാരങ്ങളും ഇദ്ദേഹം സ്വന്തമാക്കി. ശ്രീ പെരുമ്പടവം ശ്രീധരൻ നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരം മാഷെ. കുട്ടിക്കാലത്ത് മാഷിന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു പുസ്തകം രാമായണമായിരുന്നു. അതിന്റെ പുറഞ്ചട്ട കീറിയ ഒന്നായിരുന്നു എന്ന് മാഷെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എപ്പോഴാണ് വായനയുടെ എഴുത്തിന്റെ വിശാലമായൊരു ലോകത്തേക്ക് പ്രവേശിച്ചത്? ഞാൻ ഈ പെരുമ്പടവം എന്ന് പറയുന്നത് ശുദ്ധ കുഗ്രാമാണ്. അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. ഇതിനൊക്കെ നോക്കുമ്പോൾ ഒരു പലകപ്പെട്ടിക്കകത്ത് പുറന്താടിയിൽ കയറിപ്പോയ ഒരു രാമായണമാണ് ഞാൻ കാണുന്നത്. അച്ഛൻ്റെ സ്വത്തായിട്ട് എഴുതി കിട്ടുന്നതാണ്. അതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അത് രാമായണം വായിക്കുന്നത് അന്ന്, ഇന്ന് ഞാൻ രാമായണം വായിക്കുന്ന പോലെ അല്ല അന്ന് വായിക്കുന്നത്. അന്നൊരു ഭക്തി മാർഗത്തിലാണ് വായിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഭക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ ഈ നിലവിളക്ക് ഒക്കെ കൊളുത്തി വെച്ച് അമ്മ ഈ രാമായണം വായിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് വായിക്കും. ഇതെന്താ വായിക്കണം എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ വായനയുടെ ഒരു ശീലം അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഗ്രാമത്തിൽ ഏറ്റവും പാവപ്പെട്ട വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എനിക്ക് കൂട്ടുകാരില്ലാതെ വരുന്നു. അവരെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ അവരുടെ അച്ഛനമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങളിൽ അവർ നല്ല ആ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ ഞാൻ അതൊന്നും ഇല്ലാതെ അങ്ങ് ഒറ്റപ്പെട്ടു പോകുന്നു. അപ്പം ഞാൻ വല്ല കുന്നിൻ ചെരുവിലോ തോട്ടുപക്കത്തോ പാടവരമ്പത്തോ പോയിരുന്ന ആളില്ലാത്ത ഇടത്ത് പോയിരുന്ന് ഇങ്ങനെ വായിക്കും. കവിതയായിരുന്നു എനിക്ക് ഇഷ്ടം. അതിന്നും കവിതയാണ് എനിക്കിഷ്ടം. അപ്പോൾ വായിച്ച കവിതകളെ അനുകരിച്ച് കവിതകൾ എഴുതാൻ തുടങ്ങി. അനുകരിച്ച് തന്നെ വായനയെ അനുകരിച്ചാണ് കവിത എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമേ അറിയുള്ളൂ ഞാനൊരു കവിയാണെന്നുള്ള കാര്യം. വായിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വായന വളരെ വിപുലമായി തീർന്നപ്പോൾ കഥകളിലേക്ക് പോയി. അപ്പോൾ അന്നാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ മലയാളത്തിൽ നവോത്ഥാന കാലഘട്ടത്തിൽ എഴുത്തുകാരുടെ കാലമാണ് ഞാൻ വായിച്ചു വളരുന്ന കാലം. ഇപ്പോൾ ബഷീർ, തകഴി, കേശവദേവ്, പൊൻകുന്നം വർക്കി, ലളിതാംബി അന്തർജനം, കാര്യൂർ, ഈ തിരുവിതാംകൂർ കാലത്തൊക്കെ വടക്കേറ്റത്തെ അല്ലെങ്കിൽ പൊറ്റക്കാട് മുറൂപെന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പൊറ്റക്കാട് കുറേ കട വന്നിട്ട് അവരെയൊക്കെ വായിച്ചു. വായിക്കുമ്പോൾ എനിക്കുള്ളത് അപ്പോൾ അത് ഈ കഥകൾ വായിക്കുമ്പോൾ അതിനകത്ത് കവിതകളേക്കാൾ കൂടുതൽ ജീവിതം അനാവൃതമായി തീരുന്ന പോലെ തോന്നുന്നു. അതിനകത്തൊന്നും ഒളിച്ചു വെക്കാനില്ല, എല്ലാം തുറന്നു തന്നെ ഇരിക്കുന്നു. ജീവിതം കൂടുതൽ അനുഭവമായി തീരുന്നു. അപ്പോൾ കഥ വായിച്ചപ്പോൾ ഇങ്ങനെ അതാണുള്ള എളുപ്പം, കവിതയേക്കാൾ കൂടുതൽ എളുപ്പം കഥയാണ് എന്ന് തോന്നി. കഥകൾ എഴുതണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരുന്നോളൂ, പക്ഷേ എഴുതി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ ആദ്യം വായിക്കുന്നത്, ഞാൻ മലയാളത്തിൽ ആദ്യം വായിക്കുന്ന നോവൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖ്യ. നിങ്ങളൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഈ പ്രൊഫസർ എം പി പോൾ ഒരു അവതാരിക എഴുതിയിട്ടുണ്ട്. ആ അവതാരികയിൽ ഒരു നിരീക്ഷണമുണ്ട്. അത് ഇത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേടാണ്, ഇതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ബഷീർ എഴുതുന്നത് ബഷീറിൻ്റെ അനുഭവമാണ്, അല്ലെങ്കിൽ ബഷീർ കൺമുമ്പിൽ കണ്ട അനുഭവമാണ്. അങ്ങനെ ജീവിതത്തെ നോക്കി എഴുതുക എന്ന് പറയുന്നതാണ് സാഹിത്യകലയുടെ ഒരു രഹസ്യം എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ അതൊരു ഒരു വലിയ അറിവായിരുന്നു അത്. അപ്പോൾ അന്ന് അങ്ങനെ നോക്കിയാലും ഞാൻ എൻ്റെ അനുഭവമോ എൻ്റെ കൺമുമ്പിൽ കണ്ട അനുഭവമോ വെച്ച് കഥ എഴുതാൻ നോക്കിയാൽ എനിക്ക് അനുഭവങ്ങളൊന്നുമില്ല. തീരെ പരിതാപകരമായൊരു ജീവിതം. അതിനെക്കുറിച്ച് എന്ത് കഥ പറയാനാണ് എന്നാലോചിച്ചപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പഴയ തറവാട്ടിൽ ഈ ഒരു സർപ്പക്കാവുണ്ട്. സർപ്പദൈവങ്ങളെ വെച്ച്
ആരാധിക്കുന്ന ഒരു ഉത്സവമുണ്ട്. അത് ഈ വൃശ്ചികത്തിൽ ആയിരം നാളിൽ അവിടെ ഈ വലിയ തറവാടിൻ്റെ മുറ്റത്ത് ചോരാപ്പന്തിരി കെട്ടി അത് പട്ടുകൊണ്ട് വിധാനിച്ച് പൂക്കളും കുരുത്തോലയും കൊണ്ട് അലങ്കരിച്ച് താഴെ 7 വർണ്ണങ്ങളിൽ പുള്ളോന്മാർ എന്ന് പറയുന്ന ഒരു സമുദായക്കാർ വന്ന് സർപ്പക്കളമെഴുതി സർപ്പങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെ തോന്നും. അതിമനോഹരമായൊരു കലയാണത്. അതിനുശേഷം ഈ പുള്ളോനും പുള്ളോത്തിയും കൂടെ കുടം കൊട്ടി വീണ വായിച്ച് ഈ സർപ്പത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടും. അപ്പോൾ അത് 7 ദിവസം അത് തുടരും. ഈ 7 ദിവസവും ഞാൻ ആ വീട്ടിലുണ്ടാകും ഇത് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു കലയാണത്. അതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഞാൻ മറ്റുള്ളവരോടൊക്കെ ചോദിച്ച് എന്തിനാണ് ഇത് നടത്തുന്നത്? അപ്പോൾ പറഞ്ഞ അത് അതൊരു വഴിപാടാണ്. അത് കഴിച്ചാൽ കുടുംബത്തിന് ശ്രേയസ്സുണ്ടാകും, സന്തതി പരമ്പരകൾക്ക് സൗഭാഗ്യങ്ങളുണ്ടാകും എന്നൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ വിശ്വാസവും അനുഭവവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ അവിടുത്തെ പല ആ കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നു, പിന്നെ കുടുംബനാഥം തന്നെ ഒരു അപകട മരണത്തിൽ പെട്ടുപോകുന്നു. അങ്ങനെ അങ്ങനെ കാണെ ഇത് ഈ കുടുംബം ക്ഷയിച്ചും ശിഥിലമായിട്ടും വരുന്ന കണ്ടപ്പോൾ ഇവരുടെ വിശ്വാസവും അനുഭവവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ എന്നെനിക്ക് തോന്നി. അങ്ങനെ ഒരു നോവൽ അങ്ങോട്ട് എഴുതി. ഈ സർപ്പക്കാവ് ഒക്കെ വെച്ചിട്ടൊരു കഥ എഴുതാനാണ് പോയത്. പക്ഷേ അത് എഴുതി എഴുതി വന്നപ്പോൾ നോവലായി തീർന്നു. നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ 100-200 പേജ് വരുന്ന ഒരു നോവൽ എൻ്റെ കയ്യിലിരിക്കും. ഞാനിതെന്ത് ചെയ്യും? എനിക്ക് അതിനെക്കുറിച്ചൊന്നും കാര്യമായി അറിവില്ല, ആരോടൊന്നും ചോദിക്കാനും പറ്റില്ല. ഞാനൊരു നോവൽ എഴുതിയെന്ന് പറഞ്ഞാൽ പെരുമ്പടവ് തന്ന എന്തോ ഭൂമി കുലുക്കൊക്കെ ഉണ്ടാവും, ആ രീതിയാണ് കാര്യം. ആ അവസ്ഥയിലാണ് പെരുമ്പടവം കാരുടെ നില. അപ്പം ഞാൻ അന്ന് അവിടെ വായനശാലയിൽ ഈ ജനയുഗം ആഴ്ചപ്പതി പോയി. അത് ഞാൻ സ്ഥിരമായിട്ട് വായിക്കും. അത് സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനത് വായിക്കും. വായിച്ചപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അന്ന് അതിനകത്ത് വലിയ എഴുത്തുകാരാണ് എഴുതുന്നത്. ഈ നോവൽ അങ്ങോട്ട് അയച്ചു കൊടുത്താലും എന്ന് ആലോചിച്ചു. അയച്ചു കൊടുത്തു. പൊതിഞ്ഞു കെട്ടി ജനയുഗം ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു. ഇതെൻ്റെ കയ്യിൽ നിന്ന് പോട്ടെ എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കറിയാം ഇത് തിരിച്ചു വരും, അത് റിജക്റ്റ് ചെയ്ത് തിരിച്ചു വരും എന്നാണ് എൻ്റെ വിചാരം. പക്ഷെ ഒരു 2-3 ആഴ്ച 1 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് അവർ കീറിക്കളയോ കത്തിച്ച് കളയോ ചെയ്ത് കാണുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവർ പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജനയുഗം ആഴ്ചപ്പതിപ്പ് വന്നപ്പോൾ അതിൻ്റെ 4-ാം പുറത്ത് ബഹുവർണ്ണങ്ങളിലൊരു പരസ്യം, അടുത്ത് തന്നെ ജനയുഗം വാരികയിൽ പെരുമ്പടവം ശ്രീധരൻ്റെ സർപ്പക്കാവ് എന്ന നോവൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ഓ, അന്നേരം തോന്നിയൊരു സന്തോഷത്തിന് കയ്യും കണക്കില്ല. അപ്പോൾ ഞാനൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നെ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. അത് ജനയുഗം ആഴ്ചപ്പതിപ്പ് വന്നു. എന്നിട്ടും പെരുമ്പടവക്കാരെന്നും ആരും അറിയില്ല. ഓരോ ചെറുപ്പക്കാരോ ഇത് ഞാനാണെന്നൊന്നും ആരും സംശയിക്കുന്നില്ല. ഇവിടുന്ന് ഞാനും വടക്കേ മലബാറിലെങ്ങാനും പോയ ആൾക്കാർ അവിടെയെങ്കിലും പോയി ആരെങ്കിലും നന്നായി എഴുതിയതായിരിക്കും എന്നൊക്കെ അവിടെ ആളുകൾ പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഏതായാലും നോവൽ വന്നു, ജനയുഗത്തിൻ്റെ നോവൽ വന്നു. അപ്പോഴത്തേക്കും അതിന് അന്ന് നല്ല റീഡർഷിപ്പ്, നല്ല വായനക്കാരെ കിട്ടി. ഒരു തരക്കേടില്ലാത്തൊരു നോവൽ എന്നുള്ള പേര് അതിന് കിട്ടി. അപ്പോൾ എനിക്കൊരു വലിയ സന്തോഷം തോന്നി. ഞാൻ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ കവിതകൾ ആഴ്ചപ്പതിപ്പുകളിലൊക്കെ അച്ചടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലും പുസ്തകമായിട്ടില്ല. ഇനി അഭയം അല്ല, സർപ്പക്കാവാണ് ഏറ്റവും പുതിയ പുസ്തകമായിട്ട് വരുന്നത്. അപ്പോൾ അത് ഈ രാമായണത്തിൽ നിന്നുള്ള വായന കവിതകളിലൂടെ കടന്ന് കഥകൾ നോവലുകളും വായിച്ച് അങ്ങനെയുള്ള എഴുത്തിലേക്കാണ് ഞാൻ വന്നത്. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു പ്രസിദ്ധി ആദ്യമായിട്ടുണ്ടാകുന്നത് സർപ്പക്കാവ് എന്ന നോവൽ കൊണ്ടാണ്. അല്ല, എനിക്ക് എല്ലാ പുസ്തകങ്ങളും, മലയാളത്തിലെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു തീർക്കുന്നു. ഞാൻ നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിക്കുന്നു. അതിനു മുമ്പ് ഉള്ള ഇന്ദുരേഖ, പിന്നെ അത് സി വി രാമപിള്ളയുടെ ചരിത്ര നോവൽ, ഇതെല്ലാം ഞാൻ വായിക്കാത്ത പുസ്തകങ്ങൾ മലയാളത്തിൽ കാണാനിടയില്ല. അത്രയേറെ അതിപുരാതനമായ കൃതികൾ വരെ അന്വേഷിച്ച് ഞാൻ വായിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വായന ഇങ്ങനെ എൻ്റെ പുതിയ വായന തുടങ്ങുന്നത് ഞാൻ പറഞ്ഞ ബഷീറിൻ്റെ ബാല്യകാല സഖിയാണ്. അപ്പോൾ എനിക്ക് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ വൈക്കം എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്തൊരു സ്ഥലം,
പെരുമ്പടവത്തിന് അടുത്തുള്ള സ്ഥലമാണ്, അതായത് 10-12 കിലോമീറ്റർ ദൂരെ പടിഞ്ഞാറാണ് വൈക്കം. അപ്പം ഞാൻ അവിടെ അവിടെ 1-2 പേരോട് ചോദിച്ചു, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചു. അവർക്കറിയാൻ വരാം. ഇതാരാന്ന് ചോദിച്ചു. ഞാൻ എഴുത്തുകാരനാണ്, അവർക്ക് ഈ ബോധമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വൈക്കത്ത് അഷ്ടമി എന്ന് പറഞ്ഞൊരു ഉത്സവമുണ്ട് അമ്പലത്തിൽ. അതിനെ ഞാനും എൻ്റെ അമ്മയും അച്ഛൻ്റെ അമ്മയും കൂടെയാണ് പോകാറ് പതിവ്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകും, ഇങ്ങോട്ട് വണ്ടിക്ക് പോരും. അപ്പോൾ വൈക്കത്ത് അഷ്ടമി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് 5 വണ്ടിയെ കൊള്ളാനുള്ള ആളുകളുണ്ട്. അപ്പം ഞാൻ തിങ്ങി ഞെരുങ്ങി നിൽക്കുവാണ്. അപ്പോൾ ഞാനൊരു കമ്പിയെ പിടിച്ചാൽ നിൽക്കണം, ഇരിക്കാനുള്ള സ്ഥലം കിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഈ വണ്ടി ചാടി കുലുങ്ങുമ്പോഴൊക്കെ എപ്പോഴും ചീത്ത വഴിയല്ലേ, അത് ഈ വണ്ടി ചാടി കുലുങ്ങുമ്പോൾ ഈ മുമ്പിൽ നിൽക്കുന്ന ആളിൻ്റെ പൃഷ്ഠം വന്ന് എൻ്റെ മുഖത്തിടിക്കും. 2-3 പ്രാവശ്യം ഞാൻ സഹിച്ചു. പിന്നീട് ഇങ്ങോട്ട് വരും എന്ന് തോന്നുമ്പോഴത്തേക്ക് ഞാൻ 5-6 അടി അങ്ങോട്ടിടിക്കും. ഇതൊന്നും ആ ആളറിയുന്നില്ല, ഈ തിരക്കരയിൽ ഇതൊന്നും അറിയുന്നില്ല. 5-6 അടി ഞാൻ അങ്ങോട്ടിടിച്ചു. അപ്പോൾ അത് ഈ തലപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ ആ വഴിയിലാണ് തലപ്പാറ. അവിടെ നിന്നാണ് എറണാകുളത്തിൻ്റെ തിരിയുന്ന വഴി. അവിടെ വന്നിറങ്ങിയപ്പോൾ പകുതിയേറെ എറണാകുളത്തിന് പോകാനുള്ള ആൾക്കാരൊക്കെ അവിടെ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ ശ്വാസമൊക്കെ കിട്ടി തുടങ്ങി ഞാൻ നോക്കുമ്പോൾ ആരോ ഒരാൾ പറയുന്നു, ആ പോകുന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഞാൻ കുനിഞ്ഞ് ചാഞ്ഞും ചെരിഞ്ഞ് ഒരു എൻ്റെ 2 കണ്ണുകൾക്ക് പോരുന്ന 1000 കണ്ണുകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരാൾ ദീർഘകായനായ ഒരാൾ ശുഭ്രവേഷം ധരിച്ച് ഒരു കാലൻ കുട നിലത്തൂന്നി ഇങ്ങനെ നടന്നു പോകുന്നു. എന്തൊരു ആരാധനയോടുകൂടിയാണ് ഞാൻ നോക്കി നിന്നതെന്ന് എനിക്കറിഞ്ഞില്ല. അങ്ങനെ ആദ്യമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിന് അദ്ദേഹത്തിൻ്റെ പുറമാണ് ഞാൻ കാണുന്നത്, ബാക്കാണ് ഞാൻ കാണുന്നത്. എങ്കിലും ആ കഷട്ടിത്തല വെയിൽ തിളങ്ങുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആരും അവർ തമ്മിൽ പറയുന്നത് അങ്ങനെ ഈ തലവേലപ്പറമ്പ് ചന്തയുടെ താഴെയാണ് താമസിക്കുന്നത് ഇവിടെ നിന്നിട്ടാണ്. അപ്പോൾ ഈ ചന്തയ്ക്കൊക്കെ ഇടയ്ക്ക് ഞാനും പോകാറുണ്ട്, കൂട്ടുകാരുടെ അല്ല വീട്ടിൽ നിന്നൊക്കെ പോകുന്നവരുടെ അയലോകക്കാരുടെ കൂടെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയി വന്നപ്പോൾ ഈ ആളിൻ്റെ രൂപ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അവിടെ റോഡ് സൈഡിൽ ബഷീർ കുറച്ച് സ്ഥലം മേടിച്ചു, അവിടെ വീട് പണിയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ ചന്തയിൽ കയറി ഞാൻ കയറി വരുമ്പോൾ ഈ കാലംകുട ഊന്നി, അതേപോലെ എനിക്കറിയാം ഞാൻ തിരിച്ചറിയാം ബഷീറിനെ തിരിച്ചറിയാൻ ആർക്കും ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചും ബഷീറിനെ തിരിച്ചറിയും. അപ്പോൾ പണിക്കാരുടെ ഇടയിൽ ഇദ്ദേഹം ഇങ്ങനെ കാലങ്ങളൊക്കെ ഊന്നി നിൽക്കുന്നുണ്ട്. ഞാൻ ആ പുറകിൽ പോയി ഇങ്ങനെ തൊഴിൽ പിടിക്കും. അടുത്തെല്ലാം പേടിയാണ്, നീ ആരല്ലാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ നോക്കും, ഒന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ആർത്തിയോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ബഷീറിനെ കാണുക ബഷീറിനെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അത്ര ആരാധനയാണ് എനിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ബഷീർ കോട്ടയത്ത് എറണാകുളത്ത് ബുക്ക് സ്റ്റാൾ നടത്താനായിട്ട് എറണാകുളത്ത് പോയി. അങ്ങനെ എങ്ങനെ ബഷീറിൻ്റെ ഏറ്റവും ഇളയ അനിയൻ അബൂബക്കർ എൻ്റെ സ്നേഹിതനായിരുന്നു. അബൂബക്കർ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ കൂട്ടുകാരും കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞാൻ അല്ല. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോൾ ഈ അബൂബക്കറുമായിട്ട് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനിയനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അബൂബക്കറോടും വലിയ ആരാധനയായി. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ അബൂബക്കറോട് പറഞ്ഞു, എനിക്ക് ബഷീർ സാറിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താ അന്നേ ഞാൻ കൊണ്ടുപോകും എറണാകുളത്തുള്ള പരിചയപ്പെടുത്താൻ പറഞ്ഞു. പുള്ളി വളരെ ഈസി ആയിട്ടാണ് പറഞ്ഞത്. ഒരു ദിവസം നീ വന്നേരുന്നു, തലേനെ വന്നേരം ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. പുള്ളി വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഈ ബഷീറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേ ഇയാൾ പൂച്ചക്കുട്ടി പോലെയാവും. അപ്പം നീ അങ്ങോട്ട് കയറിച്ചല്ലേ, ഞാനിവിടെ നിന്നോളാം. അപ്പോഴേ പേടിയായി തുടങ്ങി. അപ്പം ബഷീർ അവിടെ നിന്ന് എന്താടാ, അപ്പം പറഞ്ഞു ഇവിടെ പെരുമ്പടവും ശ്രീധരൻ എന്ന് പറഞ്ഞു ആളാണ് നിൽക്കണ പയ്യൻ, അവൻ ഇക്കായി ഒന്ന് പല്ലപ്പെടണം എന്നെ ഒരു നോട്ടം. ഇപ്പോഴും ആ നോട്ടം പേടിച്ചു പോയി, മൂത്രമൊഴിച്ചു പോകുന്നുള്ളു അവരെ പേരുവരാൻ പറ്റും. നിനക്ക് എന്തിനാണ് എന്നെ കാണാൻ തോന്നുന്നത്? അപ്പം ഞാൻ ബാല്യകാല സിനിമ വായിച്ചിട്ടുണ്ട്, പാത്തമ്മയുടെ ആട് വായിച്ചിട്ടുണ്ട്, ഇങ്ങനെ എല്ലാം വായി എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോഴേക്കൊരു ബഹുമാനം. അപ്പം അബ്ദുൾക്ക പറയുന്നു പറഞ്ഞു, അവൻ കുറച്ച് എഴുതി വെക്കാറുണ്ട്. ആ നീ എന്താ എഴുതണേ? ഞാനും കഥയൊക്കെ എഴുതും. ജനകീയ വാർഷികൾക്ക് 2 നോവൽ വന്നിട്ടുണ്ട്, സർപ്പക്കാവ്. അത് നീ എഴുതിയതാണ്? അതെ.
ശരി, പിന്നെ ഒന്ന് എന്നോട് ചോദിക്കുന്നില്ല, എനിക്കൊന്ന് പറയാനുമില്ല. ഈ ആളുടെ അടുത്ത് അങ്ങനെ മിണ്ടാനൊന്നും ഒക്കില്ല. അങ്ങനെ ഒരു സ്വരൂപമാണത്. അപ്പോൾ അവസാനം എന്നാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ എഴുതും. ഇപ്പോൾ ഡബു ഇവിടെ വാ എന്ന് പറഞ്ഞ് മേശ തുറന്ന് കുറച്ച് ഒരു നോട്ടെടുത്ത് അബുക്കാരെ കൊണ്ട് പോകുമ്പം ഇവന് ചായ മേടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു ബഷീറുമായിട്ടൊരു ബന്ധം തുടങ്ങുന്നത്. പിന്നെ അതൊരു വലിയൊരു മഹാഭാഗ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ഇടി കൊടുത്തത് ഈ കണ്ടുമുട്ടിയതൊക്കെ ബഷീറിൻ്റെ ഭാര്യ ഈ ആ കംപ്ലീറ്റ് വെർസിലുണ്ട്. ഇതൊക്കെ പുള്ളി തന്നെ എഴുതിയിട്ടുണ്ട്. ഒരിടിക്ക് സർക്കാർ ലെവലിൽ നിരക്ക് 12 രൂപയാണ്. അപ്പോൾ ഇവനെ ഒരു 10-15 ഇടിയും ഇവനെ ഇടിച്ച് വേണം. അപ്പോൾ അത് കണക്കാക്കി കാശ് കൂടെ കൊണ്ട് തന്നേച്ച് പോകണം എന്നൊക്കെ പുള്ളി അതിനകത്ത് എഴുതി വെച്ച് തമാശ പറയുക. പിന്നീട് തന്നെ വലിയ കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നാടൊക്കെ എൻ്റെ പെരുമ്പടവത്തെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഞാനൊരു കണ്ട പാവമാക്കുകയാണെന്ന് പാവമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത്ര പാവമെന്ന് അറിയാം. മഹാകുഴപ്പക്കാരനാണെന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. അപ്പം എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയം തുടങ്ങി. അത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് നാട്ടിൽ വിട്ട് പോകാൻ, അതായത് പെരുമ്പടവത്തല്ല എൻ്റെ ജീവിതം എന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ അവരോട് എന്ന് പറഞ്ഞു ഞാൻ നാട് വിടാൻ പോവാണ്, എന്ന് തിരിച്ചു വരുമെന്ന് അറിയാൻ വേണ്ട ഞാൻ മദ്രാസിന് പോവുകയാണ്, നീ ഞാൻ വരുന്നവരെ കാത്തിരിക്കാൻ പറഞ്ഞു. അവിടെ പറഞ്ഞു കാത്തിരിക്കാനും നോക്കില്ല, ഞാനിവിടെ കൂടെ പോയില്ല. ഞാൻ തന്നെ എൻ്റെ കാര്യമായ ജോലിയൊന്നുമില്ല. അവിടെ ഒരു മാസികയുടെ സഹപ്രദായകരായിട്ടാണ് പോകുന്നത്, അതൊന്നും വേണ്ട, ഞാൻ കൂടെ പോരുവാണ്. അപ്പം ഞാൻ വീട്ടിലൊക്കെ എഴുത്തെഴുതി വെച്ചു, അവളും വീട്ടിലൊക്കെ എഴുത്തെഴുതി വെച്ചു. നിങ്ങൾ ആരുവാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മദ്രാസെന്ന് ഒഴിച്ചു കൊടുക്കുക. അവിടെ പോയി ഒരു പത്രാധിപരുടെ ജോലിയൊക്കെ ചെയ്ത് വായിക്കാൻ ധാരാളം അവസരം കിട്ടിയത്, ധാരാളമായിട്ട് വായിച്ചു. അന്ന് മദ്രാസിൽ വെച്ചാണ് എം ഗോവിന്ദനെ ഞാൻ കാണുന്നത്. അപ്പോൾ എം ഗോവിന്ദനോട് ഞാൻ പറഞ്ഞു ബഷീറിൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ വലിയ സ്നേഹം, ബഷീറിൻ്റെ നാട്ടുകാരനാണെന്ന് പറയുമ്പോഴത്തേക്ക് എം ഗോവിന്ദന് വലിയ സ്നേഹം. രണ്ട് മൂന്ന് വർഷക്കാലം അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ എനിക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ മൂവാറ്റൂർ വന്ന് താമസിച്ചു. മൂവാറ്റൂർ വന്ന് താമസിച്ചപ്പോൾ അതിനിടയ്ക്ക് എഴുത്തൊക്കെ മുറിഞ്ഞു പോയി. പിന്നീട് ഞാൻ എഴുതാൻ തുടങ്ങി, ഒരു നോവൽ എഴുതുന്നു. അപ്പോൾ അന്നേരം ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല, ഒരു കുട്ടിയുണ്ട്. ഞാൻ ഈ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പം ഞാൻ തീരുമാനിക്കുന്നു ആത്മഹത്യ ചെയ്തുകൊള്ളാൻ. അപ്പോൾ അവൾ അവളുടെ വീട്ടിൽ പോകുകയും രക്ഷപ്പെട്ടോളും എന്ന് വിചാരിച്ചാണ് ഞാൻ. ഒരു ദിവസം ഞാൻ മൂവാറ്റുപുഴ ആറിൻ്റെ പണത്തിട്ട് കടന്ന് എങ്ങനെ മരിക്കണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുക. ആ നോവൽ തീരാറായി. ആ നോവലിലെ കഥാപാത്രം ഒരു സ്ത്രീ, സേതുലക്ഷ്മി, ആത്മഹത്യയാണ്. അപ്പം ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ആരോ എൻ്റെ പിന്നിൽ വന്നു നിന്ന്, അരണ്ട നിലാവിൽ എൻ്റെ പുറകിൽ വന്നു നിന്ന് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, പോയിരുന്ന നോവൽ പൂർത്തിയാക്കും. എനിക്ക് പറയുന്നത് പോലെ തോന്നുകയാണ്. ഇത് എൻ്റെ ഒരു ഹലൂസിനേഷൻ മാത്രമാണ്, ഒരു എന്തൊരു മിഥ്യാത ബോധമാണ്. എനിക്ക് ആത്മഹത്യയാണുള്ള പേടി കൊണ്ട് തോന്നിയതായിരുന്നു. അപ്പം ശരി നോക്കുമ്പോൾ അവിടെ ആരുമില്ല, ഈ അരണ്ട നിലാവും പുഴയും ആ രാത്രിയും മാത്രമേ ഉള്ളൂ അവിടെ. ഞാൻ വീട്ടിൽ പോകും. അപ്പം ഭാര്യയോടൊന്നും ഇത് പറഞ്ഞില്ല. പിന്നീട് ഞാൻ ആ നോവൽ പകർത്തി എഴുതി. അപ്പോഴത്തേക്കും മൂവാറ്റുപുഴയിലും എൻ്റെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ വന്ന് കർമ്മഭൂമി ആഴ്ചപ്പതിപ്പ്, കർമ്മഭൂമി വാരാന്ത്യ അല്ല സായാഹ്ന ദിനപത്രം, ഞാൻ രണ്ട് പ്രസിദ്ധീകരണങ്ങളുടെ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് ഇവിടെ വന്നു. ഞാൻ അങ്ങോട്ട് ജോലി ചോദിച്ചു എന്നതാണ്, എനിക്കൊന്നും വേണ്ട, എനിക്കൊരു മേൽവിലാസം മതി എന്ന് പറഞ്ഞ് അങ്ങാരി നല്ലവനായതുകൊണ്ട് എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് അങ്ങാരി എന്നോട് അവിടെ പോരാൻ പറഞ്ഞ് കൂടെ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ എൻ്റെ കയ്യിൽ മൂവാറ്റൂർ വെച്ച് എഴുതിയ നോവലുണ്ട്. അത് പകർത്തി, അത് എൻ്റെ ഭാര്യയാണ് ഇരുന്ന് പകർത്തുന്നത്. ഞാനിത് പോട്ടെ എഴുതി കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ച് അത് അവിടെ ഇട്ട്, പക്ഷേ എൻ്റെ ഭാര്യയുടെ കൈപ്പട നല്ലതായിരുന്നു. അപ്പം അവൾ അത് പകർത്തി പൂർത്തിയാക്കി വെച്ചപ്പോൾ കേരള ശബ്ദം ഒരു നോവൽ മത്സരം, കേരള ശബ്ദം ഭാര്യ ഒരു നോവൽ മത്സരം അനൗൺസ് ചെയ്തു. അപ്പോൾ അവളിത് പകർത്തിയിട്ട് ഞാനറിയാതെ കേരള ശബ്ദത്തിന് അയച്ചു കൊടുത്തു. ഞാൻ ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ പുള്ളി സത്താഴം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവൾ എന്നോട് ഞാൻ നോവൽ പകർത്തിയാൽ കേരള ശബ്ദം നോവൽ മത്സരത്തിന് അയച്ചു തോന്നി.
അപ്പം ഞാൻ അത് വേണ്ടിയിരുന്നില്ല. എന്തിനാണ് നമുക്ക് തന്നെ ഒരു ചെറിയ എഴുത്തുകാരനൊന്നുകൊണ്ട് നമ്മളെന്തിനാണ് വെറുതെ പോകും? മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ ഒരു അവമാനം സഹിക്കാനേ പോകുള്ളൂ, അത് ഇടയാകുള്ളൂ. സാറില്ല, നമ്മളാണെന്ന് ആരും അറിയുന്നില്ലല്ലോ എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് ഞാനും അവളും ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഈ പത്ര ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഞങ്ങളിങ്ങനെ വല്ലവണ്ണമൊക്കെ ജീവിച്ചു പോകുന്നു. ആ കാൽപ്പൊരു ദിവസം ഞാൻ വരുമ്പോൾ ഒരു ഏതാണ്ട് ഒരു വർഷത്തോളം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കയറി വരുമ്പോൾ സന്ധ്യയ്ക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യ വന്ന് പറക്കാൻ നിൽക്കുകയാണ്. അവിടെ എന്തോ ചിറക് വെട്ടത്ത് നിൽക്കുന്ന പോലെ ഞാൻ ചോദിച്ചു, എന്ത് വെച്ചു നിനക്ക്? അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു എഴുത്ത് തന്നു, വായിച്ചു നോക്കാൻ പറഞ്ഞു. അഭയം വളരെ പെട്ടെന്ന് വളരെ പ്രസിദ്ധമായി തീർന്നു. ഇപ്പോൾ ബഷീർ ഇങ്ങനെ അഭിനന്ദിച്ച് കത്തെഴുതുന്നു. അതുപോലെ തന്നെ കുറ്റിപ്പട സാറ് പറഞ്ഞു, അത് ഭാവഗീതത്തിൻ്റെ ഭംഗിയുള്ളൊരു നോവലാണ് എന്നൊക്കെ എഴുതിയച്ചു. വന്നിട്ട് എന്നോട് കുറ്റിപ്പട സാറ് പറഞ്ഞു, അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് പുസ്തകമാക്കാൻ കൊടുക്കാൻ പറ്റും. ഞാനത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് അയച്ചു കൊടുത്തു. പെട്ടെന്ന് തന്നെ അത് പുസ്തകമായിട്ട് വന്നു. ഇത് വന്നപ്പോൾ പുസ്തകമായിട്ട് വന്നപ്പോൾ തൊട്ട് ഇതിന് ഭയങ്കര വായനക്കാരുണ്ടായി. ഒരു വായനയിലൊരു പുതിയ തരംഗം ഈ അഭയം സൃഷ്ടിച്ചു. അപ്പോൾ ആ ഇടയ്ക്ക് അത് പുസ്തകം അറിഞ്ഞപ്പോൾ ഈ അന്നത്തെ പ്രസിദ്ധ ഫിലിം പ്രൊഡ്യൂസറായ നിർമ്മാതാവായ ശോഭന പരമേശ്വരനാണെങ്കിൽ ഈ നോവൽ വായിച്ചിട്ട് അദ്ദേഹം എനിക്കൊരു കത്തയച്ചു. ഈ അഭയ നോവൽ ഞാൻ വായിച്ചു, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത് രാമു കാര്യാട്ടൻ വായിച്ചു, കാര്യാട്ടന് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്കത് ഫിലിം ചെയ്യാം. അപ്പോൾ എൻ്റെ അന്ന് മനസ്സിലൊന്നും അന്നേരം ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ സ്വപ്നം പോലും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം, നിങ്ങളെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ അന്നേരം തമ്മിൽ കാണാൻ തുടങ്ങി. ഒരു ദിവസം അവർ ഇവിടെ വന്നു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് മസ്കറ്റ് ഹോട്ടലിൽ പോയിരുന്നു സംസാരിച്ചു. ഇങ്ങനെ സിനിമയായി വന്നു. അപ്പോൾ അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുസ്തകമാക്കി ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച് രാമുകാരിയായിട്ട് ഡയറക്റ്റ് ചെയ്ത് ഈ അഭയം വളരെ പെട്ടെന്നൊരു പ്രസിദ്ധമായി തീർന്നു. ഞാനും വളരെ പെട്ടെന്ന് പ്രസിദ്ധമായി തീർന്നു. അതോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിന്, എൻ്റെ കുടുംബജീവിതത്തിന് തന്നെ ഒരു മാറ്റമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു അഭയം കിട്ടിയതുപോലെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് പോലെ തീർന്നു അഭയം. അത് വായനയിലെ ഒരു വലിയ തരംഗം തന്നെ അതുണ്ടാക്കിയെന്ന്. പിന്നീട് ഞാൻ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് വളരെ പ്രസിദ്ധനായിത്തീരുന്നുവെന്ന് ഞാൻ പറയാം. പിന്നീട് നമ്മുടെ ആളുകളൊക്കെ പറയാറുള്ളത് പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് അഷ്ടപതി എഴുതി, അഷ്ടപതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അങ്ങനെ പല അവാർഡുകൾ എടുത്തു. എഴുത്ത് ഞാൻ എൻ്റെ ജീവിതമാക്കിയെടുത്തു. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എഴുത്ത് നിങ്ങളുടെ ഒരു തൊഴിലാണ്. എനിക്ക് എഴുത്തൊരു തൊഴിലല്ല, എഴുത്ത് എനിക്ക് എൻ്റെ ജീവിതമാണ്. അങ്ങനെയാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പം അഷ്ടപതി, അതുപോലെ അന്തിവയിലെ പൊന്ന്, പ്രദക്ഷിണ വഴി, ഈ കാൽവരിയിലേക്ക് വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നോവലുകൾ ഇങ്ങനെ വന്നു. ഇതിനൊക്കെ വളരെ ഒരു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് വളരെ പോപ്പുലറായിത്തീരുന്നു. അങ്ങനെ ഒരു എഴുത്തുകാരൻ്റെ മേൽവ്യാസം ഉണ്ടായെന്ന് മാത്രമല്ല, വായനക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനായി തീർന്നു ഞാൻ. അങ്ങനെ ഇരിക്കുന്നപ്പം ഞങ്ങൾക്ക് പുതിയൊരു ജീവിതം, ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കളൊക്കെ വളരെ സന്തോഷകരമായി ജീവിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വീടുണ്ടാകുന്നു. പെരുമ്പടവം ഗ്രാമം ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നതാണ്. അവിടെ ഞങ്ങൾ തിരിച്ചു വന്നു, സ്ഥലം മേടിച്ചു, അവിടെയും വീട് വെച്ചു. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നു. എഴുത്തും വായനയും അപ്പോൾ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഒരു ഘട്ടം പിന്നീട് വരുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ എനിക്ക് വളരെ അപൂർവം ബന്ധങ്ങളേ ഉള്ളൂ എനിക്ക് ഇവിടെ. അപ്പോൾ കെ സുരേന്ദ്രൻ എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനായിട്ട് ഞാൻ എൻ്റെ ഗുരുവിനെ പോലെ കണക്കാക്കിയിരുന്ന ആളാണ്. ജി വിവേകാനന്ദൻ, എൻ മോഹനൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, ഇങ്ങനെ ഇത്രയും പേരെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മലയാറ്റൂരിൽ തൊട്ട് താഴെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും എനിക്കെൻ്റെ ഗുരുനാഥന്മാരെ പോലെ, ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെ ഞാൻ അവരെ കരുതുകയും അവരുടെ ഒരു അനുജനെ പോലെ, ശിഷ്യനെ പോലെ എന്നെ പരിഗണിക്കുകയും ചെയ്തു. അങ്ങനൊരു സാഹിത്യ ജീവിതം എനിക്കിവിടെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സങ്കീർത്തനം പോലെ എഴുതുന്നത്. അപ്പം എനിക്ക് പ്രസിദ്ധനായ എഴുത്തുകാരനായി ഒരുമാതിരി അവാർഡുകളൊക്കെ കിട്ടി. എൻ്റെ പുസ്തകങ്ങൾ ഇങ്ങനെ പതിപ്പുകൾക്ക് പിന്നാലെ പതിപ്പുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു.
അപ്പം ഞാൻ ആലോചിച്ച് ഈ പ്രസിദ്ധിയും അംഗീകാരം ഒന്നും ഉണ്ടായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതൊന്നുമല്ല ഞാൻ സ്വപ്നം കാണുന്നത്, ഇതിനേക്കാൾ വലിയ ഉയരങ്ങളിലേക്ക് കയറി പോകണം എനിക്ക്, ഇതിനേക്കാൾ വലിയ വിദൂരതകളിലേക്ക് സഞ്ചരിക്കണം എനിക്ക് എഴുത്തിലൂടെ എന്ന് വിചാരിച്ച് ഉടനെ എഴുതാൻ തുടങ്ങിയില്ല. പിന്നെ കുറേ കാലത്തേക്ക് ഞാൻ എഴുതാതെയായി, എഴുതാതെ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് എഴുതുന്നതാണ് ഒരു സങ്കീർത്തനം വരെ. അതൊരു വിശേഷാപ്രതിക്കാരുടെ ദീപിക വാർഷിക പതിപ്പിൽ അത് ഒന്നിച്ച് പ്രസിദ്ധീകരിച്ചു വരും. നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ മഹാനായ റഷ്യൻ നോവലിസ്റ്റ് ദസ്തയേവ്സ്കിയുടെ ജീവിതമാണ് അത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ റഷ്യയിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ ചില ദിവസങ്ങളുടെ ഒരു കഥയാണിത്. അന്നേരം എനിക്ക് സംശയമുണ്ട്, ഇതാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുമോ? 1993-ാണ് ഈ നോവൽ പുറത്തു വരുന്നത്. അന്ന് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ വായന മരിക്കുന്നു എന്നുള്ളത്. പുസ്തകം അച്ചടിച്ചാൽ 1000 കോപ്പി അച്ചടിച്ചാൽ വിൽക്കാൻ 5-6 വർഷം എടുക്കുന്നു വലിയ എഴുത്തുകാരുടെ വരെ. അങ്ങനെ അല്ലാതെ വരുന്നപ്പോൾ MT വാസുദേവൻ നായരുടെയോ മാധവിക്കുട്ടിയുടെയോ OV വിജയൻ്റെ ഒക്കെയുള്ള അപൂർവം പേരുടെ പുസ്തകങ്ങൾ മാത്രമാണ് ഒരു 1-2 പതിപ്പുകളൊക്കെ പെട്ടെന്ന് പോകുന്നത്. പക്ഷേ എൻ്റെ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അനുഭവം എന്താ വെച്ചാൽ പതിപ്പുകൾക്ക് പിന്നാലെ പതിപ്പുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ആളുകൾക്ക് ഇതൊരു വലിയ ഹരമായി തീർന്നെന്ന് വേണം വിചാരിക്കാം. ഇപ്പോൾ 105-ാമത്തെ പതിപ്പും ഇനി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം അതിങ്ങനെ വരുന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല, അത് പിന്നോട്ട് പോയിരുന്ന വായനയെ അത് തിരിച്ചു പിടിക്കും. ഒരു ഏതാണ്ട് ഒരു ചരിത്ര ദൗത്യം നിർവഹിച്ചു എന്ന് വേണമെങ്കിൽ കുറച്ച് അഭിമാനപൂർവ്വം പറയാം. നഷ്ടപ്പെട്ടു കൊണ്ടുപോയ വായനയെ ഒരു സങ്കീർത്തനം പോലെ തിരിച്ചു പിടിച്ചു. അതൊരു ഒരു ചരിത്ര സത്യമാണത്. എനിക്കറിയാം, ഞാനന്ന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, ഞാനാണ് പബ്ലിക്കേഷൻ്റെ ചുമതല വഹിക്കുന്നത്. ഒരു പുസ്തകം ഇറങ്ങിയാൽ അത് വിറ്റ് തീരാൻ, 1000 കോപ്പി വിറ്റ് തീരാൻ 4-5-6 വർഷം എടുക്കുന്നൊരു കാലം. ആ കാലത്താണ് ഒരു സങ്കീർത്തനം പോലെ വരുന്നത്. പതിപ്പുകൾക്ക് പിന്നാലെ പതിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു ഇപ്പോൾ 105 പതിപ്പായി, 9 ഇന്ത്യൻ ഭാഷകളിൽ അത് തർജ്ജമ ചെയ്യപ്പെട്ടു. ഇംഗ്ലീഷിൽ, അറബിയിൽ, ടർക്കീഷിൽ, ഇങ്ങനെ വിദേശ ഭാഷകളിൽ വരുന്നു. ഇപ്പോൾ അടുത്ത് തന്നെ അത് റഷ്യൻ ഭാഷയിൽ വരും. അങ്ങനെയൊക്കെ ഒരു ചേഞ്ച്, ഒരു മാറ്റം ആ പുസ്തകം മലയാളത്തിൽ കൊണ്ടുവന്നു, വായന തിരിച്ചു വന്നു. പുതിയ ആൾക്കാരുടെ, വായനക്കാർക്കൊക്കെ ധാരാളം വായനക്കാരുണ്ട്. ഇപ്പോൾ വായനയെക്കുറിച്ച് നമുക്ക് പേടിക്കേണ്ട, എല്ലാ എഴുത്തുകാർക്കും വായനക്കാരുണ്ട്. വായന വലിയ ഒരു ഹരമായി തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. ടെലിവിഷനും അത് ഇതൊക്കെ വന്നപ്പോഴേക്കാണിത് ഈ കാഴ്ചയിലേക്ക് മാറിയപ്പോഴാണ് വായന നഷ്ടപ്പെട്ടത്. ഇപ്പം അതല്ല, ആ കാഴ്ചയൊക്കെ പിന്തള്ളിയിട്ട് വായന തന്നെ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലേക്ക് കൂടുതൽ ഒരു പ്രൗഢിയോടുകൂടി തിരിച്ചു വന്നു. എനിക്ക് അതിനെ, ആ വായനയുടെ തിരിച്ചു വരവിന് എൻ്റെ നോവൽ ഒരു സങ്കീർത്തനം പോലെ കാരണഭൂതമായി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ഇപ്പോഴും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു 3 മാസം കൂടുമ്പോൾ ഒരു പുതിയ പതിപ്പറങ്ങും. അപ്പം അങ്ങനെയാണ് ചുരുങ്ങിയ 10-24 വർഷത്തിനിടയിൽ ഇപ്പോൾ 104 പതിപ്പുകൾ മലയാളത്തിലിറങ്ങി. 104 പതിപ്പുകൾ, 3 പതിപ്പുകളുടെ കാര്യം പോട്ടെ, 3.5 ലക്ഷം കോപ്പി കഴിഞ്ഞു. അതൊരു റെക്കോർഡാണ്, അല്ലെ, ഇന്ത്യൻ ഭാഷകളിൽ ഒരു റെക്കോർഡാണ്. അതൊരു ഒരു അഹങ്കാരമായിട്ടില്ല, ഒരു എൻ്റെ ഭാഷയുടെ ഒരു നേട്ടം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കാണുന്നത്. ഏറ്റവും വിനയപൂർവ്വം എൻ്റെ ഭാഷയുടെ ഒരു നേട്ടം എന്നുള്ള നിലയ്ക്കല്ലാതെ എൻ്റെ ഒരു മഹാവിജയമായിട്ടൊന്നും അല്ല ഞാൻ കാണുന്നത്. അതൊക്കെ ഇഷ്ടപ്പെട്ടു, വായനക്കാർ ഇഷ്ടപ്പെട്ടു, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം തെളിയിക്കുകയും ചെയ്യും. അതാണ് ഒരു സങ്കീർത്തനം പോലെ. ഇപ്പോൾ അതിൻ്റെ ഈ പരിഭാഷകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വിദേശ ഭാഷകളിലും ഇന്ത്യൻ ഭാഷകളിലും വന്നുകൊണ്ടിരിക്കുന്നു, കൂടുതൽ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ വയനാർ അവാർഡ് ഉൾപ്പെടെ 9 അവാർഡുകൾ കിട്ടി ഒരു സങ്കീർത്തനം പോലെ. ഞാൻ ഈ അവാർഡുകളുടെ ഒരു പൊങ്ങച്ചം പറയണതല്ല, അത് അത്തരം ഒരു സ്വീകാര്യത അതിനുണ്ടായി എന്നുള്ളതാണ്. വയനാർ അവാർഡ് ഉൾപ്പെടെ 9 അവാർഡുകൾ അതിന് കിട്ടി. ഇതൊക്കെ ജീവിതത്തിലൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോൾ എവിടെ ചെല്ലുമ്പോഴും എന്നെ കാണുമ്പോൾ ആളുകൾ പറയും, ആ ഒരു സങ്കീർത്തനം പോലെ ഇങ്ങനെ വരിക എന്ന് പറയും. അത് അവരോട് എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ട് പറയുന്നതാണ്, ഒരു സങ്കീർത്തനം പോലെ ഇങ്ങനെ വരിക. എവിടെ ചെല്ലുമ്പോഴും എൻ്റെ പേരല്ല പറയുന്നത്, ആ ഒരു സങ്കീർത്തനം പോലെ ഇങ്ങോട്ട് വാ എന്ന് പറയും.
എൻ്റെ ഇന്നലെ രണ്ടിടത്ത് ഞാൻ പോയി. അവിടെ രണ്ടിടത്തും ഇത് തന്നെയാണ് കാര്യം. കയറി ചെല്ലുമ്പോൾ സ്നേഹിതം മല്ലിങ്ങനെ പറയുന്നു, അതൊരു വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു. വായനയുടെ ഒരു പുതിയ തരംഗം സൃഷ്ടിക്കാൻ ഒരു സങ്കീർത്തനം പോലെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം. ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് ആ ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് വായനക്കാരില്ലാതെ വരുന്നതെന്ന് പറയുന്നത് വലിയൊരു ദൗർഭാഗ്യമാണ്. അതൊരു ദുരന്തമായിരുന്നു. ആ ദുരന്തത്തെ ഈ നോവൽ അതിജീവിച്ചു എന്ന് ഞാൻ അഭിമാനപൂർവ്വം ഓർമ്മിക്കാൻ കഴിയും. ക്രിസ്തുവിൻ്റെ ജീവചരിത്രം പോലെ ആൻഡ്രൂസ് സേവിയറിൻ്റെ ജീവിതം പറഞ്ഞുപോയ അരുബിയുടെ മൂന്നാം പ്രാവ് മാഷിനേറെ ഇഷ്ടപ്പെട്ട മാഷിൻ്റെ കൃതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സങ്കീർത്തനം പോലെ അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ അന്നയോട് ദസ്തയേവ്സ്കി പറയുന്ന പോലെ കാലം തീരുമാനിക്കും എഴുത്തുകാരൻ്റെ. അതെ അതെ, അങ്ങനെ ഒന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ ഒന്ന് അരൂപിയുടെ മൂന്നാം പ്രാവിനെ കുറിച്ചിട്ട് പ്രതീക്ഷയുണ്ട്. അരൂപിയുടെ മൂന്നാം പ്രാവ് മലയാളത്തിൽ വളരെ വ്യത്യസ്തമായൊരു നോവലാണ്. അങ്ങനെ നോവൽ വേറെ ഇല്ല. അപ്പോൾ എന്നോട് ജി വിവേകാനന്ദനും, ഇവരൊക്കെ ഒരു കമ്പനിയാണ്, ജി വിവേകാനന്ദനും കെ സുരേന്ദ്രനും ഈ എൻ മോഹനനും മലയാറ്റൂരിനും കൂടെ ഇവരൊരു കമ്പനിയാണ്. അങ്ങോട്ട് രാത്രിയിലൊക്കെ പല ദിവസം ഈ ടെലിഫോൺ സംഭാഷണം, ഇവരൊക്കെ എന്നെ കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ വന്നിട്ട് ഒരു ദിവസം എന്നോട് ഈ വിവേകാനന്ദ സാർ പറഞ്ഞു, ഇനി നീ എന്തെഴുതിയാലും ഒരു സങ്കീർത്തനം പോലെ ഇരിക്കും, കാരണം ഒരു മഹാവിജയത്തിൻ്റെ സ്വാധീനം നമ്മുടെ ഉള്ളിൽ കിടക്കും. അപ്പോൾ അതിൻ്റെ നിഴലിൽ ഇനി നീ എഴുതുന്ന എല്ലാ പുസ്തകങ്ങളിലും വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ സംഭവിക്കരുത്. ഞാൻ പറഞ്ഞില്ല സാർ, ഞാനിപ്പോൾ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇത് പറയണം. ഒരു സങ്കീർത്തനത്തിന് ശേഷം ഞാനൊരു പുതിയ നോവൽ എഴുതിയിട്ടുണ്ട്, അത് അരൂപിയുടെ മൂന്നാം പ്രാവാണ്. ഒരു സങ്കീർത്തനം പോലെയുടെ ഭാഷാപരമായ യാതൊരു ഛായയും ഇല്ലാത്ത ജീവിതവീക്ഷണത്തിൽ തന്നെ വ്യത്യസ്തമായ അത്യന്ത ഭിന്നമായ ഒരു ശൈലിയിലാണ് ഞാനത് എഴുതിയേക്കുന്നത്. മറ്റൊരു കഥാപാത്രത്തെ, അത് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയാവുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അനുകരിക്കുന്നത് പോലെയുള്ള ഒരു കഥാപാത്രത്തെ ആൻഡ്രൂ സേവിയർ ഇന്നത്തെ കാലത്ത് ക്രിസ്തുവിനോട് കയറി വന്നാൽ നമുക്ക് അങ്ങനെ ക്രിസ്തുവിനെ നിന്നും സഹിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ തന്നെ അടിച്ചോടിക്കും, നമുക്കങ്ങനെ ഒരു വലിയ ആളെ ആവശ്യമില്ല. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തോട് പ്രതികരിക്കുന്ന ഹാസ്യാത്മകമായിട്ട് നമ്മളെ പരിഗണിക്കുന്ന ഒരു കഥാപാത്രം, ഒരു അരാജകത്വം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ, കടുപിടിക്കും, ആരെയും അനുസരിക്കില്ല, തോന്നിയ പോലെ ജീവിക്കും. ഇപ്പം അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, ഭാര്യ ജർമ്മനി ജോലിയാണ്. ഇയാളുടെ ഈ കടുപിടിയും അരാജകത്വ ജീവിതം കൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരു അസംതൃപ്തിയുണ്ട്. എങ്കിലും കത്തയക്കും, കാശ് അയച്ചു കൊടുക്കും. ഇനി അഥവാ കാശില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും, കള്ളു കുടിക്കണം തോന്നുമ്പോൾ ജനല് അടച്ചുകൊണ്ടിരിക്കും. ജനലും വാതിലും കട്ടില് കസേര മേശ അവസാനമാണ് പുള്ളി ഈ ജനലും വാതിലുമൊക്കെ ഇളക്കി വയ്ക്കുന്നത്. അപ്പോൾ അയൽക്കാർ ചോദിച്ചു, ഇതെന്തെങ്കിലും ജനലും വാതിലും ഇളക്കി വയ്ക്കുന്നതെന്ന് എനിക്ക് ഒട്ടായോ ഇല്ല, ഈ വീടിനെന്തിനാണ് ജനലും വാതിലും? അപ്പോൾ പുള്ളി ഒരു ഫിലോസഫി അനുസരിച്ച് പറയണം, ജനലും വാതിലും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരനെ മറ്റുള്ളവരെ അവിശ്വാസം, അവർ കടന്നു വരും എന്നുള്ള ഒരു അവിശ്വാസം കൊണ്ടാണ് നിങ്ങൾ അടച്ചു പൂട്ടി അകത്തിരിക്കുന്നത്. ഗേറ്റ് പോലും വേണ്ട, ഗേറ്റ് അയാൾ വിളിച്ചു വിറ്റ്. അപ്പം അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇടവക പള്ളിയിലെ വികാരിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഈ ഒരു അനാഥനെ പോലുള്ള ഒരാളാണ് ഇയാൾ. അപ്പോൾ അവിടെ ചെല്ലും, ആ അച്ഛൻ്റെ അടുത്ത് ചെല്ലും, അച്ഛനോട് ചെന്ന് പറയും, അച്ഛൻ ആകെ കുഴഞ്ഞു, എന്താണ് പറ്റി, ഒന്നും കഴിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഞാൻ എന്താ വേണം, അല്ല എന്തെങ്കിലും കഴിക്കാൻ തന്നെ, കള്ളുകുടിക്കാൻ കാശാണ് അച്ഛനോട് പള്ളിയിൽ അച്ഛനോട് ചെന്ന് ചോദിക്കുന്നത്. അപ്പോൾ രണ്ട് പേക്കിനുള്ള കാശ് അച്ഛൻ തന്നെ വെക്കുമ്പോൾ മിണ്ടിപ്പോരുന്നു, ഇറങ്ങിപ്പോടാ എൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെറുതെ പോയിട്ട് എന്താ കാര്യം എന്നവൻ ചോദിക്കും. ആ എനിക്ക് നിന്നെ കണ്ടുകൂടാ, നിന്നെ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ കഥ കടച്ചിട്ട് അകത്ത് കഴിഞ്ഞു. അച്ഛൻ പോയി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിക്കുമ്പോഴും ഈ പുള്ളി അവിടെ ഇരിക്കുക, നീ പോയില്ലേ, കൈ കാശില്ലാതെ ഞാൻ പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും. പിന്നീടും അദ്ദേഹം വളരെ വാത്സല്യത്തോടുകൂടി കുറേ കാശെടുത്ത് കൊടുക്കും. മേലാൽ നീ കാശും ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത് എന്ന് പറയും. നീ എന്തെല്ലാം കാര്യങ്ങളെ കാണിച്ചു, നീ മഹാകൊള്ളരായ ആളുകളൊക്കെ ആ മുതൽക്കുന്ന കുര്യൻ എന്ന് പറഞ്ഞ മുതലാളിയെ എതിർക്കുന്നു, നീ സോഷ്യലിസം പറഞ്ഞെടുക്കുന്നു, നിനക്ക് ഈ രാജ്യം നന്നാക്കാൻ പറ്റുമോ? പിന്നെ നമ്മൾ ശ്രമിച്ചാൽ നടക്കുവച്ചു. പിന്നെ രാജ്യം നന്നാക്കാൻ നീ എന്താ മിശുകയാണെന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ച് നടക്കും.
ഈശോയ്ക്ക് കഴിയുമെങ്കിൽ പിന്നെ നമുക്ക് കഴിയാത്ത എന്താന്ന്? ഞാൻ ദേ കൈനീട്ടി വരണം, ഞാൻ കണക്ക് വെച്ചിരുന്നാലുണ്ടല്ലോ. അച്ഛന് സംശയമുണ്ടോ? ദേ അപ്പോൾ അവിടെ തൊട്ടടുത്ത് ഉണങ്ങിയ മരം നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ നോക്കിയോ, ഞാൻ തൊഴുമ്പോൾ ഈ ഉണങ്ങിയ മരം തളിക്കും എന്ന് പറഞ്ഞു. പൊടാ അവിടുന്ന് ഞാൻ കാണിച്ചത് അച്ഛനോട് ഇന്നോളാം. അവൻ പോയി തൊഴുമ്പോൾ ഈ മരം പെട്ടെന്ന് തളിക്കുകയും പൂക്കുകയും ചെയ്യും. അപ്പോൾ അച്ഛൻ വല്ലാതെ പിന്നെ നോക്കും, നീ എന്ത് മന്ത്രവാദം കാണിച്ചാണ് എന്നെ കുടിക്കുക, നീ കരഞ്ഞുകൂടാ, നീ ഇറങ്ങി പോകണം, നീ നിന്നെ കാണണ്ട, നീ വഷളായിപ്പോയി, കള്ള് കുടിച്ച് എല്ലാവർക്കും എതിര് പറഞ്ഞ് കിടക്കുന്നു, നീ ആരാ ഇവരെയൊക്കെ രക്ഷിക്കാൻ മിശികായാണെന്ന്. അതേ അച്ഛൻ, ഞാൻ ചെറിയ തോതിൽ മിശികയാണെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അവസാനം ഈ കുന്നേ കുര്യൻ എന്ന് പറഞ്ഞ മുതലാളിയുടെ ആൾക്കാർ ഇയാളെ റോഡിൽ വെച്ച് വണ്ടി മുട്ടിച്ച് കൊന്ന് നശിപ്പിച്ച് കളയും. അപ്പോഴത്തേക്ക് ഇയാളുടെ ഭാര്യ ഇവിടെ വരും, ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവരും വരും. ഇയാളെ ശവാടക്കൊക്കെ കഴിഞ്ഞ് മൂന്നാം ദിവസം ഇയാളുടെ ഭാര്യയും ഈ കാമുകിയൊക്കെ കൂടെ ഒന്നിച്ച് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചിറങ്ങും. മുറ്റേ പള്ളി മുറ്റത്ത് നിൽക്കുമ്പം ഇയാൾ നല്ല ഈ ഗിത്താറിസ്റ്റായിരുന്നു. പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എവിടെ നിന്ന് ഗിത്താറിൻ്റെ സംഗീതം കേൾക്കുന്നു. അവർ നോക്കുമ്പം ആകാശത്തിലാണ്, ആകാശത്തിൽ മേഘങ്ങൾക്ക് ഉയരെ നിന്ന് ആൻഡ്രൂ സേവിയർ ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ചെന്ന ചച്ചോ, ഈ ആൻഡ്രൂ സേവിയർ മേഘങ്ങൾ ചെന്ന് ഗിത്താർ വായിക്കുന്നു. അപ്പം അച്ഛൻ ചൂണ്ടിയിട്ട്, നിങ്ങൾക്ക് എന്താ പ്രാന്തമുണ്ട് പെണ്ണുങ്ങളെ? ഇന്നലെ ഞാനല്ലേ അവനെ ശവാടിക്ക് ചോദിച്ചത്, പിന്നെ അങ്ങ് എഴുതിഞ്ഞാന്ന്, പിന്നെ അവനെ അങ്ങ് എഴുന്നേറ്റ് വരുന്നത്. അച്ഛൻ ഇറങ്ങിയിട്ട് വന്ന് പറഞ്ഞ് അച്ഛനെ പിടിച്ചു വലിച്ച് ഈ കിഴവൻ അച്ഛനെ കൊണ്ട് അച്ഛൻ വന്ന് നോക്കുമ്പോൾ അവനിങ്ങനെ മേഘങ്ങളിൽ നിന്ന് ഈ ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അച്ഛനെ കൈവീശുന്നു. അച്ഛൻ ഈശോ എന്ന് പറഞ്ഞ് മുറ്റത്ത് ഈ പള്ളി മുറ്റത്ത് മുട്ടുകുത്തി. അപ്പം അങ്ങനെ നീക്കോ ഈ പെണ്ണുങ്ങൾ നോക്കുമ്പോൾ അയാൾ ഈ മേഘങ്ങളിലൂടെ ഗിത്താർ വായിച്ചുകൊണ്ട് കടന്നിങ്ങനെ പോകുന്നതായിട്ടുള്ള ഒരു ഫാൻറ്റസിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു കാവ്യഭാഷയല്ല ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള, ദാർശനികമായിട്ടുള്ള, ഒരു ക്രിസ്തീയമായ സുവിശേഷത്തിൻ്റെ ശൈലിയിലുള്ള ഒരു ഭാഷയിലാണ് അത് എഴുതിയിട്ട്. കാരണം ഒരു സങ്കീർത്തനം പോലെയുള്ള ഭാഷ വരരുത്, അത്യന്ത ഭിന്നമായൊരു ശൈലി ഉപയോഗിച്ച് വേണം ഇത് എഴുതാൻ. അത് എഴുതിക്കഴിഞ്ഞു, അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ പ്രകാശന വേളയിൽ വൈദ്യുതർ പറഞ്ഞു, ഈ പെരുമ്പടകത്തിൻ്റെ ഹൃദയത്തിൽ കുരിശിൻ്റെയും നക്ഷത്രത്തിൻ്റെയും ചിഹ്നങ്ങൾ കുത്തിയിട്ടുണ്ടെന്ന്. അത്ര നല്ലൊരു കൃതിയായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. എല്ലാവരും അത് പറയുകയും ചെയ്തു. ഇപ്പോഴും നല്ല നരേന്ദ്രപ്രസാദ് ഇതിനെക്കുറിച്ച് 5 പേജാണ് മലയാളം വാരികയിൽ, ഇതാണ് പെരുമ്പടവത്തിൻ്റെ ഏറ്റവും ക്ലാസിക് കൃതി, ഇത് മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ലാസിക് കൃതിയാണെന്ന് പറഞ്ഞ് പുള്ളി ഒരു നിരൂപണം എഴുതി. അപ്പം അതൊക്കെ ആ നോവലിന് കിട്ടിയ ഒരു അംഗീകാരം. പക്ഷേ ഈ സാർവത്രികമായിട്ട് ഒരു സങ്കീർത്തനം പോലെയൊക്കെ ആളുകളെ ആകർഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതങ്ങ് ഒതുങ്ങിപ്പോയി. എങ്കിലും ഇത് 10-12 പതിപ്പായി. ഇപ്പോൾ പുതിയ പതിപ്പ് ഉടനെ ഈ ആഴ്ചയിൽ ഇറങ്ങും. അങ്ങനെ ഒരു വ്യത്യസ്തമായി എഴുതുന്നു, അങ്ങനെ വ്യത്യസ്തമായി എഴുതാനുള്ള ഒരാഗ്രഹമാണ് എനിക്കുള്ളത്. ഒരു ദിവസം നിങ്ങൾ കയറി വന്ന പോലെ ഈ ഗേറ്റിൽ ഒരാൾ വന്ന് തട്ടി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ താടി മുടിയൊക്കെ നീണ്ടിട്ട് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു കീറ മുഷിഞ്ഞ ഒരു തോൾസഞ്ചി തൂക്കി ഒരാളവിടെ നിൽക്കുന്നുണ്ട്. ഏതോ ഒരു പഴയ രീതിയിൽ പറഞ്ഞൊരു ഹിപ്പിയാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു, എന്താ ഇത്? ഞാനെ അന്വേഷിച്ച് വന്നതെന്ന് എനിക്കറിഞ്ഞുകൂട. ഇങ്ങനെ ഒരാൾ എന്നെ അന്വേഷിച്ച് വരാൻ യാതൊരു സാധ്യതയില്ല. ഞാൻ പെരുമ്പടവം സാറല്ലേ? അതെ. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പം ഞാൻ അയാളുടെ ബഹുമാനോട് ഇറങ്ങിച്ചെന്ന് കഥ ഗേറ്റ് പറഞ്ഞു, കയറി വരാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ കയറി വരുന്നില്ല, എനിക്ക് സാറിൻ്റെ അടുത്ത് വന്നിരിക്കാനുള്ള യോഗ്യതയില്ല, ഞാൻ അശുദ്ധനായ ഒരാളാണ്, കള്ളു കുടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ അയാളോട് പറഞ്ഞാൽ കള്ളുകുടിയന്മാരായ ഒത്തിരി വലിയ സ്നേഹിതന്മാർ എനിക്കുണ്ട്, അവരൊക്കെ എൻ്റെ വീട്ടിൽ വരുന്നവരാണ്, അതുകൊണ്ടൊരു കുഴപ്പമില്ല. കുഴപ്പം എന്നോട് കുടിക്കാൻ പറയരുത് അത്ര ഉള്ളിൽ. ഇല്ല സാർ, ഞാൻ വരുന്നില്ല, ഞാൻ മുഷിഞ്ഞവരാണ്, സാറിനെ ഒന്ന് കാണും. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പേര്? അയാൾ പറഞ്ഞു, ആൻഡ്രൂ സേവിയർ. അത് സാറിൻ്റെ നോവലിലെ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ സ്വീകരിച്ചു, എൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നു കഴിഞ്ഞു. തമാശയായിട്ട് കൊള്ളാം, വളരെ സന്തോഷം. നിങ്ങൾ നിങ്ങളുടെ പേരുപേക്ഷിക്കുകയും എൻ്റെ നോവലിലെ കഥാപാത്രത്തിൻ്റെ പേര് സ്വീകരിക്കുകയും ചെയ്തതിലൊരു എഴുത്തുകാരൻ എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമസ്കാരം. നിങ്ങൾ കയറിയിരിക്കുക, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വേണ്ട സാറേ, എനിക്കിപ്പോൾ ചായ ശരിയാവില്ല, ഞാൻ സാറിനെ കണ്ടത് അതങ്ങ് പോയി. ഞാൻ നോക്കി, ഞാനുടെ പോക്കൊക്കെ ഒരു കലാപരമായ പോക്കാണ്, ഈ അഴിഞ്ഞ കൊലഞ്ഞ് അങ്ങനൊരു പോക്കാണ്. അവിടെ പോയിട്ട് ആ റോഡിൽ കയറാൻ അതേ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട്
എന്താ കഴിഞ്ഞ ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ എന്തിനായിരിക്കും എന്നോർത്ത് ഞാൻ അവിടെ തന്നെ നിന്ന് എന്താന്ന് ചോദിച്ചു. അപ്പം അയാളുടെ സഞ്ചിയിൽ നിന്ന് അയ്യൂബിയുടെ മൂന്നാം പ്രാവിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ചോദിച്ചു, ഇതിൽ സാറൊന്ന് കയ്യൊപ്പിട്ട് തരുമെന്ന് ചോദിച്ചു. പിന്നെന്താ, ഞാനൊരു പുതിയ പുസ്തകം നിങ്ങൾക്ക് തരേണ്ടതാണ്, പക്ഷേ ഇപ്പം നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന പുസ്തകത്തിൽ ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞ് ഞാൻ സ്നേഹപൂർവ്വം എന്നെഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ കുറേ ആളുകളിങ്ങനെ വരും, നമ്മുടെ സ്നേഹിതന്മാരിങ്ങനെ വരും. അപ്പോൾ ഈയിടെ വരുന്നത് എന്താ വെച്ചാൽ, ഒരു സങ്കീർത്തനം പോലെ എഴുതുമ്പോൾ അവർ ഈ പെൺകുട്ടികൾ ഞാൻ അന്നയാണെന്നും പറഞ്ഞു വരുന്നു. ഞാൻ ഈ അന്നയുടെ അന്നയെ വായിച്ച് അന്നയെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അന്നയാണെന്നും പറഞ്ഞ് നടക്കുന്ന പെൺകുട്ടികൾ, ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഞാനൊരു ഇവിടെ പന്തളം സുധാകരൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ അവിടെ ചെന്ന സന്ധ്യയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ഊട്ടിക്കയറി വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് നമസ്കാരം സാർ എന്ന് അല്ല നമസ്കാരം, അവിടെ എൻ്റെ കയ്യൊക്കെ എഴുതി ഞാൻ പിടിച്ചു. ഒരു കറുത്ത് മെലിഞ്ഞൊരു പെൺകുട്ടി. ഞാൻ ചോദിച്ചു എന്താ പേര്? അന്ന. സ്വാഭാവികമായിട്ടും അന്നേൻ്റെ പേര് വരാം. ഞാൻ പോട്ടെ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഈ വഴിക്ക് എറണാകുളത്തിന് പോവുകയാണ് രാത്രിയിൽ. സാർ എനിക്കൊരു സെൽഫി എടുക്കും. ആയിക്കോട്ടെ. അന്നേരം എൻ്റെ പേര് രാഗിണി എന്നാണ്, പക്ഷേ അന്നേന്നാണ് ഞാൻ എന്നെ വിളിച്ച് നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല കേസാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നന്നായി വരട്ടെ. അത് കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ്, ഈ കോളേജിൽ ടെക്സ്റ്റ് ആയിരുന്നല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ കഥകൾ വായിക്കുകയും കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളെ കണ്ടുമുട്ടുന്നത് വലിയൊരു സന്തോഷമാണ്. ഒരു വായനക്കാരന് തൻ്റെ ഒരു സഹൃദയനായ വായനക്കാരനെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരന് വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഭാഗ്യം എവിടെ ചെല്ലുമ്പോഴും എന്നെ കാത്തു നിൽക്കുന്നു. അതേ സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാര്യം. ഞാൻ എഴുതി കൊടുത്ത തിരക്കഥയായിട്ട് എൻ്റെ പേരിലല്ല അത് വന്നത്, എൻ്റെ സംവിധായകൻ്റെ പേരിലാണ്. ആ സംവിധായകൻ്റെ പേരിൽ അത് വരാൻ വേറെ ഒരാൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ നോവല് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറില്ല. എന്ന് വെച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യമില്ലെന്നല്ല, പക്ഷേ എൻ്റെ നോവലിനെ തേജോവധം ചെയ്തുകൊണ്ടൊരു സിനിമ എനിക്ക് ആവശ്യമില്ല.